Hi dears, welcome back to another social science class. Here we discuss essential element in a map. ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭൂപടം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെല്ലാമാണ് എസെൻഷ്യൽ എലമെന്റ്, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള എലമെന്റ്, ഘടകങ്ങൾ ഒരു മാപ്പില്. മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ എന്തെല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടൈറ്റിൽ. ടൈറ്റിൽ അത് എന്തിന്റെ മാപ്പാണ് എന്നറിയണമെങ്കിൽ അതിന്റെ ടൈറ്റിൽ, ടൈറ്റിൽ എന്ന് പറഞ്ഞ എന്താ, ആ ഏറ്റവും മുകളിൽ ടോപ്പറിൽ കൊടുത്തിട്ടുണ്ടാവുന്നതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കണ്ടന്റ് ഓഫ് മാപ്പ്. ടൈറ്റിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കണ്ടന്റ് ഓഫ് ദ മാപ്പ്, ആ മാപ്പിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. That means, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, this is the map of soil in Kerala. എങ്ങനെ നമുക്ക് മനസ്സിലായത് ഇത് കേരളത്തിലെ മണ്ണിന്റെ മാപ്പാണ് എന്നെങ്ങനെ നമുക്ക് മനസ്സിലായത്? ആ ടൈറ്റിൽ നോക്കൂ, ടൈറ്റിൽ എഴുതിയിട്ടുണ്ട് സോയിൽ കേരള എന്ന്. അപ്പൊ ടൈറ്റിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ടന്റ് ഓഫ് ദ മാപ്പ്, ആ മാപ്പിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നതിനെ സൂചിപ്പിക്കുന്നു. ടൈറ്റിൽ, ഫസ്റ്റ് എലമെന്റ്, എസെൻഷ്യൽ എലമെന്റ് ഇൻ എ മാപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഘടകം ഒരു മാപ്പിലെ ആദ്യത്തെ ഘടകം ടൈറ്റിലാണ്. രണ്ടാമത്തെ ഘടകം സ്കെയിൽ, അതിന്റെ അളവാണ്. മൂന്നാമത്തെ ഘടകം എന്താണ് സ്കെയിൽ എന്നതിലേക്ക് നമുക്ക് വരാം. ഡയറക്ഷൻ, ദെൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്, എന്നിട്ട് സൈൻസ് ആൻഡ് സിംബൽ, ചിഹ്നങ്ങൾ. ദെൻ അറ്റ് ലാസ്റ്റ് ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാപ്പിലെ ഏറ്റവും അത്യാവശ്യപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ, എസെൻഷ്യൽ എലമെന്റ്സ് ഇൻ എ മാപ്പ്. ടൈറ്റിൽ, സ്കെയിൽ, ദെൻ ഡയറക്ഷൻ, ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ്, സൈൻസ് ആൻഡ് സിംബൽ, ഇൻഡെക്സ്. അണ്ടർസ്റ്റാൻഡ്? ഇപ്പൊ നമ്മൾ ടൈറ്റിൽ മാത്രമാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. ടൈറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ എഴുതുന്നതാണ്. ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ദ കണ്ടന്റ് ഓഫ് എ മാപ്പ്, മാപ്പിൽ എന്തടങ്ങിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് ടൈറ്റിലാണ്. അപ്പൊ ടൈറ്റിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്കെയിൽ. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അളവ് പോലാണ്. സ്കെയിൽ എന്താണ്? സ്കെയിൽ മാപ്പിൽ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് നോക്കാം. നമ്മളോട് നിങ്ങൾ പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന റൂമിന്റെ അളവ് എടുത്തിട്ട് അത് മാപ്പാക്കി വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ആദ്യം ഇതിങ്ങനെ അളക്കാൻ തുടങ്ങും. ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്, ഇതിന്റെ ലെങ്ത് എത്രയാണ്, വീതി എത്രയാണ്, നീളം എത്രയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അളക്കാൻ വേണ്ടി തുടങ്ങും, സ്കെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എന്തോ 30 സെന്റിമീറ്റർ ബ്രെഡ്ത്, 10 സെന്റിമീറ്റർ ലെങ്ത് എന്നൊക്കെ കിട്ടി എന്ന് വിചാരിച്ചോളൂ. ഈ അളന്നിട്ട് നിങ്ങളൊരു അളവ് പോലെ എടുത്തിട്ട് നിങ്ങളൊരു ആ അളവ് അളക്കുന്ന ടാപ്പ് എടുത്തിട്ട് ഇങ്ങനെ അളക്കുകയാണ്. അതിന്റെ വീതി അളന്നപ്പോ എത്ര കിട്ടി? 30 മീറ്റർ കിട്ടി. മീറ്റർ, 30 മീറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിലേക്ക് വരക്കാൻ കഴിയുമോ? മീറ്റർ, മീറ്റർ, 10 മീറ്റർ എന്ത് കിട്ടി നിങ്ങൾക്ക്? വീതി, അല്ല ലെങ്ത് കിട്ടി, നീളം കിട്ടി. അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് വരക്കാൻ കഴിയുമോ? ഇല്ല. ആക്ച്വൽ സ്കെയിലിനെ നമ്മൾ എന്താക്കുന്നതാണ്, മാപ്പിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. Scale is the relative distance that represents what actual distance in a two place between two places in earth. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് ഭൂപടത്തിൽ വരക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലെ ഡിസ്റ്റൻസ് നമ്മൾ ഭൂപടത്തിൽ വരക്കുന്നത്, ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസത്തെ
നോട്ടിലേക്ക് വരക്കുന്നത് അല്ലെങ്കിൽ മാപ്പാക്കി വരക്കുന്നതിനെ നമ്മൾ സ്കെയിൽ എന്ന് വിളിക്കുന്നു. സ്കെയിൽ എങ്ങനെ കണ്ടെത്തുക? ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു റൂമിന്റെ മാപ്പ് വരക്കാൻ വേണ്ടി പോയപ്പോൾ 30 മീറ്റർ ബ്രെഡ്ത് കിട്ടി, 10 മീറ്റർ വീതി കിട്ടി, ലെങ്ത് കിട്ടി, നീളം കിട്ടി. ഇത്രയും സംഭവം നമുക്ക് എന്തായാലും നോട്ടിൽ മാപ്പാക്കി വരക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ ചെയ്തു. എന്താണ് സ്കെയിൽ ചെയ്തത്? 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് എഴുതി. നമ്മൾ നമ്മൾ മീറ്ററിലല്ലേ നമ്മൾ അളന്നത്, നമ്മുടെ വീട്, നമ്മുടെ റൂം. അപ്പോ 1 സെന്റിമീറ്റർ ആക്കി നമ്മൾ. അതായത് 1 മീറ്റർ എന്ന് പറയുന്നതിനെ നമ്മൾ ഭൂപടത്തിലേക്ക് 1 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിച്ചു, എന്നിട്ട് സ്കെയിൽ എഴുതി. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. നമ്മളൊരു അളവണ്ടിട്ട്, നമ്മളൊരു സ്കെയിൽ കണ്ടിട്ട്, ആ സ്കെയിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഭൂപടത്തിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിൽ 1 മീറ്ററിന് തുല്യമാണ് എന്ന് നമ്മൾ എഴുതി. നമ്മൾ സ്കെയിൽ എന്ന് പറഞ്ഞ് എഴുതി. അങ്ങനെയാകുമ്പോൾ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആകുമ്പോൾ 30 മീറ്റർ ബ്രെഡ്ത് ഉള്ള റൂമിന് നമ്മൾ എന്തെഴുതി? 30 സെന്റിമീറ്റർ എന്നെഴുതി. കാരണം 1 സെന്റിമീറ്റർ 1 മീറ്റർ ആണ് നമ്മൾ സ്കെയിൽ എഴുതിയല്ലോ. അപ്പൊ ആ മീറ്റർ നമ്മൾ സെന്റിമീറ്റർ ആക്കി എഴുതി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അങ്ങനെ നമ്മൾ സ്കെയിൽ എഴുതി. ഇപ്പൊ ഇന്ത്യയുടെ മൊത്തം വീതി, അത്രയും വലിയ വീതി നമുക്ക് എന്തായാലും ഒരു കടലാസിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ സ്കെയിൽ ചെയ്തു. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. ഭൂമിയിൽ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഭൂപടത്തിൽ 1 സെന്റിമീറ്ററിന് തുല്യമാണ്. നമ്മൾ സ്കെയിൽ അങ്ങോട്ട് ഇടുകയാണ്, അതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭൂമിയിലെ എത്രയാണോ അതിനെ നമ്മൾ ഭൂപടത്തിലേക്ക് മാറ്റുന്നതിനെ, ആ അളവിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഭൂപടത്തിൽ നമ്മൾ സെന്റിമീറ്റർ കണക്കിനാണ് എഴുതുള്ളൂ, ചെറിയ ഏറ്റവും ചെറിയ യൂണിറ്റ്, ചെറിയ അളവിലാണ് എഴുതുള്ളൂ. കാരണം അത്രേ ഭൂമി ഭൂപടത്തിൽ വരക്കാൻ നമുക്ക് കഴിയുള്ളൂ അല്ലേ. 3 രൂപത്തിൽ നമുക്ക് സ്കെയിലിനെ ഭൂപടത്തിൽ എഴുതാൻ കഴിയും. ഒരു ഭൂപടം നോക്കിയാൽ, ഒരു മാപ്പ് നോക്കിയാൽ അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അരികിലായിട്ട് സ്കെയിൽ എന്നെഴുതിയിട്ടുണ്ടാവും. അളവ്, ആ ഭൂപടത്തിൻ്റെ സ്കെയിൽ എത്രയെന്ന് അറിയണ്ടേ? ആ സ്കെയിൽ എന്നെഴുതിയിട്ടുണ്ടാവും. അത് 3 രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. 1-ാമത്തെ രൂപമാണ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്, എന്താ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ഖണ്ഡിക, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, അതായത് പറയുന്നത് പോലെ തന്നെ എഴുതുക. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നോക്കൂ. എക്സാമ്പിൾ, 1 സെന്റിമീറ്റർ ടു 10 കിലോമീറ്റർ. ദാറ്റ് മീൻസ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 കിലോമീറ്റർ. ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ 10 കിലോമീറ്ററിന് തുല്യമാണ്. അതാണ് ഒരു മെത്തേഡ്. അങ്ങനെയാണ് ചിലരൊക്കെ എന്താണ് സ്കെയിൽ ഭൂപടത്തിൽ എഴുതുന്നത്. ദാറ്റ് മീൻസ് 1 സെന്റിമീറ്റർ ടു 10 കിലോമീറ്റർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത് ഭൂമിയിൽ 10 കിലോമീറ്ററിന് തുല്യമാണ്. അതൊരു രീതിയിൽ ഇങ്ങനെ എഴുതാം നമുക്ക് സ്കെയിൽ. അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയും. ഇനി മറ്റൊരു രീതിയിൽ എഴുതാം. എങ്ങനെ? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എന്നാണ് ആ രീതിയെ പറയാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് കണ്ടു നോക്കൂ. എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, 1:10 lakh. അവിടെ സെന്റിമീറ്റർ എന്നുമില്ല, കിലോമീറ്റർ എന്നുമില്ല, ഒന്നുമില്ല. എന്താണ് അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂപടത്തിൽ 1 യൂണിറ്റ്, അത് സെന്റിമീറ്റർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് സംഭവമായിക്കോട്ടെ, 1 യൂണിറ്റ് എന്ന് പറഞ്ഞത് ഭൂമിയിൽ 10 lakhന് സമമാണ്. 1 എന്ന് പറഞ്ഞാൽ ഭൂപടത്തിലെ 1 എന്ന് പറയുന്നത് ഭൂമിയിൽ 10 lakhന് സമമാണ് എന്നാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിൽ എഴുതുക. അതായത് മാപ്പിൽ ഏറ്റ അരൂല അടിയിലാക്കായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. 1:10 lakh. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ചിലപ്പോൾ 1:50 lakh, 1:5, 1:10 lakh, 1:20 lakh. ഏതാണോ ആ മാപ്പിൻ്റെ സ്കെയിൽ അതിനനുസരിച്ചിട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് 1:10 lakh ആണ് കൊടുത്തിട്ടുള്ളത്.
അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭൂപടത്തിലെ വൺ എന്ന് പറയുന്ന യൂണിറ്റ് 10 ലാക്കിന് സമമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഇനി മൂന്നാമതൊരു രീതിയുണ്ട് സ്കെയിൽ എഴുതാനുള്ള രീതി, ഗ്രാഫിക്കൽ സ്കെയിൽ അല്ലെങ്കിൽ ലീനിയർ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയും. അതെങ്ങനെ എഴുതുക? ഇതാ ഈ കാണിച്ചിട്ടുള്ള പോലെ ഗ്രാഫ് ഇങ്ങനെ ഇട്ടിട്ടുള്ള പോലെയാണ് എഴുതുക. 10, 5, 0, 10, 20, 30, 40, 50 ഇതില്ലേ? ഇങ്ങനെ സ്കെയിൽ എഴുതുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മാപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഒറിജിനലായിട്ട് ഇപ്പോൾ ഒരു വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചിലപ്പോൾ ആ സ്ഥലം കൂട്ടിയെടുത്തിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ ആ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മാപ്പാണ് നമ്മൾ വരക്കുന്നത് എങ്കിൽ, ഇങ്ങനത്തെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേറ്റീവ് സ്കെയിലാണ് നമ്മൾ ആ മാപ്പിന് കൊടുക്കുന്നത് എങ്കിൽ, ഏത് സ്ഥലത്തിൻ്റെയും മാപ്പ് നമുക്ക് വരക്കാമല്ലോ. അപ്പോൾ ഗ്രാഫിക്കൽ സ്കെയിലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുന്നേ എങ്ങനെയായിരുന്നു, എത്രയായിരുന്നു സ്കെയിൽ എന്നും നമുക്ക് കാണിക്കാൻ പറ്റും, ഇപ്പോൾ എത്രയാണ് ഇതിൻ്റെ സ്കെയിൽ എന്നും കാണിക്കാൻ പറ്റും. അതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ സ്കെയിൽ കാണിക്കുന്നത്. ദിസ് മീൻസ് ഗ്രാഫായിട്ട് കാണിക്കുന്നത് സ്കെയിൽ, ഗ്രാഫ് എഴുതാതെ ഗ്രാഫായിട്ട് സ്കെയിൽ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ മൂന്ന് രീതിയിൽ സ്കെയിൽ എഴുതാം എന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എസെൻഷ്യൽ എലമെൻസ് ഇൻ എ മാപ്പ്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു ടൈറ്റിൽ, പിന്നെ പറഞ്ഞു സ്കെയിൽ. ഇത് രണ്ടും ഒരു മാപ്പിന് അത്യാവശ്യമായിട്ട് വേണ്ട ഘടകങ്ങൾ ആണ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ.